ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ ഇ വി എസിലെ കൗതുകലോകം എന്ന പാഠഭാഗവും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്റർ രണ്ട് വീഡിയോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ വീഡിയോകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ പ്രവർത്തനങ്ങൾ നോക്കാം ചിത്രങ്ങൾ പരിശോധിക്കൂ ഓരോ പക്ഷിയുടെ ചുണ്ടും കാലുകളും കണ്ടെത്തി വരച്ച് യോജിപ്പിക്കൂ ചുണ്ടും കാലുകളും പക്ഷികൾക്ക് ആഹാര സമ്പാദനത്തിന് എങ്ങനെ സഹായകമാകുന്നുവെന്ന് പരിസര പുസ്തകത്തിൽ കുറിക്കൂ കൂട്ടുകാർ ശ്രദ്ധിച്ചു പക്ഷികളുടെ തലയുടെ ഭാഗവും കാലിൻ്റെ ഭാഗവുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏത് പക്ഷിയുടെ തലയാണ് ഏത് പക്ഷിയുടെ കാലാണ് എന്നെല്ലാം കണ്ടെത്തി അത് കൃത്യമായി വരച്ച് യോജിപ്പിക്കേണ്ടതുണ്ട് ആദ്യത്തെ പക്ഷി താറാവ് രണ്ടാമത്തെ പരുന്ത് മൂന്നാമത്തത് കൊച്ചി അല്ലെങ്കിൽ കൊക്ക് രണ്ടു പേരിലും പറയുന്നുണ്ട് താറാവ് ഏതാണ് താറാവിൻ്റെ കാൽപാദം മൂന്നാമത്തെ ചിത്രത്തിലുള്ളതാണ് അതുപോലെ തന്നെ പരുന്ത് ഏറ്റവും ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കൊക്ക് അല്ലെങ്കിൽ കൊറ്റി രണ്ടാമത്തത് ഇങ്ങനെയാണ് വരച്ച് യോജിപ്പിക്കേണ്ടത് കൂട്ടുകാർ ശ്രദ്ധിച്ചോ ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് യോജിപ്പിക്കണം കേട്ടോ കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം ചുണ്ടും കാലുകളും പക്ഷികൾക്ക് ആഹാര സമ്പാദനത്തിന് എങ്ങനെ സഹായകമാകുന്നുവെന്ന് പരിസര പുസ്തകത്തിൽ കുറിക്കൂ കൂട്ടുകാർ ശ്രദ്ധിച്ചോ പക്ഷികളുടെ ചുണ്ടിലും കാലിനുമെല്ലാം വ്യത്യാസമുണ്ട് ഓരോ പക്ഷികൾക്കും അനുയോജ്യമായതും അനുകൂലമായ രീതിയിലുമാണ് അവയുടെ കാലുകളും കൊക്കുകളും ഇവ ഈ കാലും കൊക്കും എല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് ഭക്ഷണം സമ്പാദിക്കുന്നത് ആഹാരത്തിന് ആഹാരം സമ്പാദിക്കുന്നതിന് വേണ്ടി ഇവ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് അതാണ് നമുക്ക് ഇനി നോക്കേണ്ടത് താറാവ് താറാവിൻ്റെ പരന്ന കൊക്കിൻ്റെ വശങ്ങൾ അരിപ്പ പോലെയാണ് അതിനാൽ വെള്ളത്തിൽ നിന്ന് ആഹാരം സമ്പാദിക്കുമ്പോൾ ഉള്ളിൽ കടക്കുന്ന വെള്ളം അതിൻ്റെ വശങ്ങളിലൂടെ പുറത്തേക്ക് കളയുവാൻ സാധിക്കും ചർമ്മ സംബന്ധിതമായ കാലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു ഇതൊക്കെയാണ് കൂട്ടുകാരെ താറാവിൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകതകൾ അവയ്ക്ക് ഇതുപയോഗിച്ചാണ് ആഹാരം എളുപ്പത്തിൽ സമ്പാദിക്കുവാൻ കഴിയുന്നത് പരുന്ത് പരുതിൻ്റെ കൊക്കും കാലുകളും കണ്ണുകളും വലിയ ചിറകുകളും അവയ്ക്ക് ആഹാര സമ്പാദനത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്നവയാണ് കാലിലെ നഖങ്ങൾ വളഞ്ഞതും മൂർച്ചയേറിയതുമാണ് ഇതുപയോഗിച്ച് ഇരയെ എടുത്ത് നിയന്ത്രണത്തിലാക്കാനും കഴിയുന്നു കൊക്ക് അല്ലെങ്കിൽ കൊറ്റി കൊക്കിന് നീണ്ട കാലുകളാണ് അതുപോലെ തന്നെ തലയിൽ നല്ല നീളമുള്ളതാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് നീളമുള്ള കൊക്കുപയോഗിച്ച് ഇരയെ പിടിക്കാൻ സാധിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കാം കൂട്ടുകാരെ പക്ഷികളും പരിസ്ഥിതിയും പക്ഷി ലോകത്തെ വൈവിധ്യം നിങ്ങൾ കണ്ടല്ലോ കണ്ടില്ലേ കൂട്ടുകാരെ പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു അതോടൊപ്പം അവയെ കൊണ്ട് ഒട്ടേറെ പ്രയോജനങ്ങളുമുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കൂ മൂങ്ങയും പരുന്തും പോലെയുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നു പിത്ത് വിതരണത്തിന് സഹായിക്കുന്നു കീടങ്ങളെ നിയന്ത്രിക്കുന്നു ഇത്ര മാത്രമാണോ ഇനിയുമുണ്ടല്ലേ അവ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കാക്കയും കോഴിയും പോലുള്ള പക്ഷികൾ നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്നു പക്ഷി ശൃംഖലയിൽ പക്ഷികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് പക്ഷികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് പക്ഷികൾ ചെയ്തു തരുന്നുണ്ട് നമ്മുടെ പ്രകൃതിയെ പാട്ടുപാടിയും മനോഹരമാക്കുന്ന പക്ഷികളുമുണ്ടല്ലേ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രത്യേകതകളും പക്ഷികൾക്കുണ്ട് അടുത്ത പ്രവർത്തനം നോക്കാം പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാമായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ കൂട്ടുകാരെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അവയുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വർദ്ധിച്ച കീടനാശിനി പ്രയോഗം പിന്നെയോ മനുഷ്യരുടെ പ്രകൃതിയിലേക്കുള്ള അനിയന്ത്രിതമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ അവയ്ക്ക് കൂടൊരുക്കാനും മറ്റും സൗകര്യമില്ലാത്തത് കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് ഇതെല്ലാം കാരണമാണ് പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പക്ഷികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതികളും മറ്റും നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലുള്ള ഒരു പത്രക്കുറിപ്പ് പോലെയുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അങ്ങാടിക്കുരുവികൾക്ക് വനം വകുപ്പ് കൂടൊരുക്കുന്നു പാലക്കാട് വനം വകുപ്പ് വംശനാജ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി കുരുവിക്കൊരു കൂട് പദ്ധതി ആരംഭിച്ചു കുട്ടികൾ ശ്രദ്ധിച്ചല്ലോ അപ്പോൾ നമ്മൾക്ക് പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഭൂമി നമ്മുടെ മാത്രം സ്വന്തമല്ല ഇവിടെയുള്ള ജീവജാലങ്ങളെ നമ്മൾ വേണം എന്തു ചെയ്യാൻ സംരക്ഷിക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ് വനനശീകരണം കാലാവസ്ഥാ മാറ്റം മലിനീകരണം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് കൂടാതെ കാട്ടുതീ ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത പ്രവർത്തനം പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ പക്ഷികളെ നിരീക്ഷിച്ചാൽ വിസ്മയകരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നിരീക്ഷണ വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറുമായി ചർച്ച ചെയ്യുവല്ലോ നിങ്ങളുടെ നിരീക്ഷണ കുറിപ്പുകൾ പരിസര പുസ്തകത്തിൽ രേഖപ്പെടുത്തുമല്ലോ കുറിപ്പിൽ എന്തൊക്കെ ഉണ്ടാകണം കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം എന്താണ് പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ് പക്ഷി നിരീക്ഷണ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പക്ഷിയെ നിരീക്ഷിച്ച തീയതി സമയം പക്ഷിയുടെ പേര് കണ്ട സ്ഥലം ശാരീരിക പ്രത്യേകതകൾ കൊക്ക് കാല് നിറം വാൽ ഇവയൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയുള്ളതാണ് എന്നെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുമ്പോഴാണ് പക്ഷി നിരീക്ഷണക്കുറിപ്പ് നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പക്ഷികളെ എല്ലാം നിരീക്ഷിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവയെക്കുറിച്ച് അറിയാനായി സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പക്ഷി നിരീക്ഷണക്കുറിപ്പ് എഴുതാം തീയതിയും സമയവും കൂട്ടുകാർ എഴുതണം പക്ഷിയുടെ പേര് നാട്ടുതത്ത കണ്ട സ്ഥലം മുറ്റത്തെ പേര് മരത്തിൽ ശാരീരിക പ്രത്യേകതകൾ കൊക്ക് മുഗൾ ഭാഗത്ത് ചുവപ്പും കറുപ്പും നിറം കാല് ഓരോ പാദത്തിലും നാല് വിരലുകളുണ്ട് രണ്ടെണ്ണം പുറകിലേക്കും രണ്ടെണ്ണം മുന്നിലേക്കും നിറം പച്ച വാൽ നീളമുള്ള വാൽ ഏകദേശം സെന്റിമീറ്റർ മുകളിൽ നീല നിറം അടിയിൽ മഞ്ഞ നിറം ആഹാരം ധാന്യങ്ങൾ പഴങ്ങൾ കായകൾ സഞ്ചാരം കൂട്ടമായി ശബ്ദം മാധുര്യമുള്ളത് ഇതുപോലെയാണ് കൂട്ടുകാരെ എന്തെഴുതേണ്ടത് പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കേണ്ടത് അടുത്ത പ്രവർത്തനം നാം വളർത്തുന്ന പക്ഷികൾ പക്ഷികളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ കൂട്ടുകാർ കണ്ടോ പക്ഷികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പക്ഷികളുടെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇവയെ വളർത്തുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂട്ടുകാരെ നമ്മൾ പക്ഷികളെ വളർത്തുന്നത് കൂട്ടുകാരുടെ വീടുകളിലും പക്ഷികളില്ലേ അപ്പോൾ എന്തിനെല്ലാം വേണ്ടിയാണ് നമ്മൾ പക്ഷികളെ വളർത്തുന്നത് ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത് അലങ്കാരത്തിന് മുട്ടയ്ക്ക് മാംസത്തിന് ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ പക്ഷികളെ വളർത്തുന്നത് പക്ഷി ലോകത്തെ വൈവിധ്യങ്ങളിൽ ചിലത് മാത്രമാണ് നാം പരിചയപ്പെട്ടത് ഇനിയും എത്രയേറെ നമ്മുടെ ചുറ്റുപാടിനെ ഇത്രത്തോളം മനോഹരമാക്കുന്ന പക്ഷികൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ ആകുമോ കൂട്ടുകാരെ പക്ഷികളും അവയുടെ പാട്ടുകളും അവയുടെ മനോഹാരിതയുമെല്ലാം നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടതാണ് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പക്ഷികൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് ചെയ്തു തരുന്നുണ്ട് കൂട്ടുകാരെ അതുകൊണ്ട് തന്നെ പക്ഷികളെ നമ്മൾ സംരക്ഷിക്കുകയും അവയെ സ്നേഹിക്കുകയും ചെയ്യണം കൂട്ടുകാർ പക്ഷി നിരീക്ഷകരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഡോക്ടർ സാലിം അലി കുറിച്ച് അവരെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നാലാം ക്ലാസ്സിലെ ഒരു മലയാളം വർക്ക് ഷീറ്റിലാണ് അതിൻ്റെ ലിങ്ക് കൂടി ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ പക്ഷി നിരീക്ഷകരെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ വീഡിയോ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു കൂട്ടുകാരെ அப்போ மட்டும் விடியோ இம்மை நம்கு வீண்டுங்கானாம் தேங்க்ஸ் போர் வாச்சிங்க